ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനലായ ജുനാസോണിലേക്ക് സ്വാഗതം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊരു ചൊല്ലത്ത് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്, ഒരു പഴഞ്ചൊല്ല എല്ലാവരും കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? അങ്ങനെയുള്ള ഒരു സംഭവത്തെ യഥാർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നുള്ളത്. എൻ്റെ ഒരു സുഹൃത്തിന് അവർക്കൊരു വീട് വെക്കുന്നുണ്ട്. ആ വീടിൻ്റെ ടെറസിൻ്റെ സൈഡിലായിട്ട്, അതായത് സൺഷെയ്ഡിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിലുള്ള നെൽച്ചെടി, അതിൽ നെല്ലും കതിരൊക്കെ ആയിട്ടായിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് അത് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു നെൽക്കതിര് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഒരു മഴയുള്ള സമയത്താണ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റിയ ഒന്നും കൂടി വളർന്നിട്ടായിട്ട്. വേനൽക്കാലത്ത് ഈ ഒരു വീടിൻ്റെ ഈ പണി നടക്കുന്ന സമയത്ത് അവർ സൺഷെയ്ഡിൻ്റെ മുകളിലായിട്ട് ഈ സുഹൃത്ത് ഒത്തിരി വെള്ളം കെട്ടി നിർത്തായിരുന്നു. കാരണം സുഹൃത്തും ഭയങ്കര ഒരു പക്ഷി പ്രേമിയാണ്, ഒരുപാട് ബേഡ്സ് അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആ സമയത്ത് നല്ലോണം വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തുന്ന ഒരു ശീലമുണ്ടായി. അപ്പോൾ അങ്ങനെ പക്ഷികളും അതുപോലെ പ്രാവുകളൊക്കെ വന്നിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടായി. ആ ഒരു സമയത്ത് ഏതോ ഒരു പക്ഷി കൊണ്ടുവന്ന് നിക്ഷേപിച്ചാണ് ഈ ഒരു നെല്ല്, അതായത് അത് മുഖേനയാണ് ഈ ചെടി ഉണ്ടായിട്ടുള്ളത്. ഞാനെപ്പോഴും ആലോചിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പക്ഷിക്ക് കാണിച്ച ഒരു നന്മക്ക് നമുക്ക് തിരിച്ചു തന്നൊരു പ്രതിഫലമാണ് ഇതൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, പൊതുവെ നമ്മളൊരു നെല്ലൊക്കെ പിന്നെ ഇതിങ്ങനെ ഒന്ന് കതിരൊക്കെ വരാൻ വേണ്ടിയിട്ടായിട്ട് വലിയ പാടത്തിൽ ഇങ്ങനെ ഉഴുതിട്ട് അതിൽ കുറേ വെള്ളം നിറച്ചിട്ട് അതിലൊക്കെ ചെളിയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് നെല്ല് വേവിച്ചിട്ട് വീണ്ടും അതിനെ എടുത്തിട്ടായിട്ട് ഒന്നും കൂടി ഞാറ് നട്ടിട്ടൊക്കെയല്ലേ ഉണ്ടാകുന്നത്. ഇതൊന്നും ചെയ്തിട്ടില്ല, തന്നെത്താനെ അതന്നെ വളർന്ന് വലുതായി, അതിലിപ്പം നെല്ലുമായി. ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള ഒരു കാഴ്ച കണ്ടപ്പം, ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ നമ്മൾ നമ്മളെ സഹജീവികളോട് നന്ദി കാണിച്ചു കഴിഞ്ഞാൽ തീർത്തും നമുക്കതിൻ്റെ ഫലം കിട്ടുമെന്ന് പറഞ്ഞതിൽ ഒരു സംശയമില്ല. ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ സത്യസന്ധമാണെന്ന് നമുക്ക് 100% വിശ്വസിക്കാം. ഇപ്പോൾ ഈ നെല്ലൊക്കെ കണ്ടില്ലേ, ഒരു വളവും ഒന്നും ഇടാതെ ഉണ്ടായിട്ടുള്ളൊരു നെല്ലാണ് ഈ കാണുന്നതൊക്കെ. പൊതുവേ നമ്മൾ ഒരു പാടത്തൊക്കെ ഇങ്ങനെ നെൽച്ചെടിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് എല്ലാ തരത്തിലുള്ള വളങ്ങളും വെള്ളവും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം. പക്ഷേ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ കണ്ടല്ലേ എല്ലാ ചെടികളും ഈ ഭാഗത്ത് മുളച്ചു വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നിൽക്കണം, താഴെ ഭാഗത്തൊക്കെ ഉണ്ട്, ഈ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ മൊത്തത്തിൽ സംഭവം അടിപൊളിയാണ് കണ്ടോ, ഇതൊന്ന് നോക്കിയേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പക്ഷികളോട് കാണിച്ചൊരു നന്മക്ക് അവർ തിരിച്ച് നമുക്ക് തന്ന ഒരു സമ്മാനമാണിത്. ഒരുപാട് സന്തോഷമായി ഇത് കണ്ടപ്പം. ഇതൊരു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞപ്പം പെട്ടെന്ന് ഞാൻ വന്നു, കാരണം എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമായി ഈ സംഭവം. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സൈനിങ് ഓഫ്.